നമസ്കാരം. കേന്ദ്രമന്ത്രിമാരുടെ കേരള സന്ദർശനം കുറച്ചൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും ആലോസരപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെത്തി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നിയന്ത്രണം വിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് കേന്ദ്ര പദ്ധതികൾ വിലയിരുത്താൻ മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ മരുമകൻ മന്ത്രിയും നിയമസഭയിൽ വലിയ പ്രസ്താവന നടത്തി, കേന്ദ്രമന്ത്രിമാർ വരുന്നതൊക്കെ കൊള്ളാം, ദേശീയപാതയിലെ കുഴി എണ്ണിയിട്ട് പോകണം എന്ന്. സത്യത്തിൽ ഈ കേന്ദ്രമന്ത്രിമാരുടെ വരവ് എത്രമാത്രം ഭരണമുന്നണിയെ, കേരളത്തിലെ ഭരണമുന്നണിയെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രസ്താവനകൾ. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മറ്റൊരു കേന്ദ്രമന്ത്രിയായ ശോഭ കലന്തരജെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നടത്തിയ സന്ദർശനവും അതിനുശേഷം അവർ നടത്തിയ പ്രതികരണങ്ങളുമെല്ലാം ഇടതുമുന്നണിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രി പൊതുവെ ഒരു മിതഭാഷിയായ കാരണം അദ്ദേഹം അങ്ങനെ തീവ്രമായി പ്രതികരിച്ചില്ല എങ്കിലും കുറുക്കിക്കൊള്ളുന്ന മറുപടി പിണറായി വിജയന് കൊടുത്തിട്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇത്തവണ ശോഭ കലന്തരജെ അങ്ങനെയല്ല, പിണറായി വിജയനെ വാരി അലക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കേന്ദ്ര കൃഷിമന്ത്രി കൂടിയാണവർ. തിന്നാനുള്ളതുപോലും ഉൽപ്പാദിപ്പിക്കാനാകാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള തുക്ലക് പരിഷ്കാരങ്ങളാണ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്നവർ തുറന്നടിച്ചു. ഉൽപ്പാദന മേഖലയിൽ ഒരു സംഭാവനയും കേരളം നൽകുന്നില്ല. വ്യാവസായിക കാർഷിക പുരോഗതി കേരളത്തിലില്ല. എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാനായി കേന്ദ്രം പണം അനുവദിച്ചാൽ അത് നേരെ ചൊവ്വ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നില്ല. സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കേരള സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല. രാഷ്ട്രീയം മാറ്റിവെച്ച് ദില്ലിയിലേക്ക് വന്നാൽ സഹായിക്കാം എന്നവർ മറുപടി നൽകുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് അവർ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദാഹരണ സഹിതം ലോട്ടറിയും മദ്യവുമാണ് കേരള സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗം. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഗവർണറും ഈ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇത് കേരളത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ. കേരളം എന്നാൽ ഉൽപ്പാദനമില്ലാത്ത ഉപഭോഗം മാത്രമുള്ള സംസ്ഥാനമാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഭൂപടം തന്നെ അത് നോക്കിയാൽ നമുക്കറിയാം, തല ചുരുങ്ങിയും വയറ് വീർത്തുമിരിക്കുന്ന ഒരു ഭൂപടം. ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പാദന മേഖലയിൽ കേരളം തകർന്നടിയുന്നു. വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിലെ യുവാക്കൾ മറുനാട്ടിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ശോഭ എടുത്തു കാണിച്ചത്. അതുമാത്രമല്ല, സംസ്ഥാനത്തിന് നിരവധി ഗുണങ്ങളുണ്ട്. അതിൻ്റെ പ്രകൃതി രമണീയത, പ്രകൃതി വിഭവങ്ങളുടെ ധാരാളിത്തം, അതുമാത്രമല്ല ശബരിമല, ശ്രീനാരായണ ഗുരു, അതുപോലെ ആദിശങ്കരൻ എന്നീ ആളുകളുടെ ജന്മസ്ഥലം കൊണ്ട് സമ്പന്നമായ ഭൂപ്രദേശം, വിനോദയാത്രയ്ക്കും ടൂറിസത്തിനുമെല്ലാം വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന പ്രദേശം. പക്ഷേ ഇവിടേക്ക് അനുവദിക്കപ്പെടുന്ന പദ്ധതികൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലത്ത് ശിവഗിരിയിലും അരുവിപ്പുറത്തും അതുപോലെ ചെമ്പഴന്തിയിലുമായി ഒരു സർക്യൂട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. 66 കോടിയിലധികം രൂപ കേരളത്തിന് അനുവദിച്ചതാണ്. സംസ്ഥാനത്തെ ടൂറിസം വകുപ്പാണ് പദ്ധതി ഏറ്റെടുത്തത്. പക്ഷേ ആ പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിൽ കേരളം പരാജയപ്പെടുന്നു. ആ ഫണ്ട് ലാപ്സാക്കുന്ന സ്ഥിതി വരുന്നു. തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ ഈ പദ്ധതി ITDCയെ കൊണ്ട് ഏറ്റെടുപ്പിച്ചത്. അടുത്ത 12 മാസത്തിനകം പദ്ധതികൾ പൂർത്തിയാകുമെന്ന നിലയിലേക്ക് ആ പദ്ധതികൾ പുരോഗമിക്കുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മയും കേരളത്തിലെ ഭരണരീതിയെക്കുറിച്ചും അതുപോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും എല്ലാം എടുത്തു പറയുന്ന വലിയ വിമർശനങ്ങളാണ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.